മോദി സർക്കാരിന്റെ 9-ാം വാർഷികം പ്രമാണിച്ച് നടന്നുവരുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി പയ്യന്നൂരിൽ മെഗാ സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭന്റെ നേതൃത്വത്തിലാണ് മെഗാ സമ്പർക്ക പരിപാടി നടന്നത്. മെഗാ സമ്പർക്ക പരിപാടിക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് സി കെ പത്മനാഭൻ പറഞ്ഞു. മോദി സർക്കാരിന്റെ 9-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വിവിധ ജനസമ്പർക്ക പരിപാടികൾ നടന്നുവരുന്നു. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ സമ്പർക്ക പരിപാടിക്കു ശേഷം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നഗരസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ജനങ്ങളെ നേരിൽ കണ്ട് കേന്ദ്ര സർക്കാരിന്റെ വികസനപരവും ജനക്ഷേമകരവുമായ നടപടിക്രമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വിപുലമായ പരിപാടികളാണ് നടക്കുന്നതെന്നും ഇതിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും മെഗാ സമ്പർക്ക പരിപാടിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ പറഞ്ഞു. 9-ാം വാർഷികം പ്രമാണിച്ച് ദേശവ്യാപകമായി വിവിധ രൂപത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിപുലമായ തരത്തിലുള്ള ജനസമ്പർക്ക പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം സമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പയ്യന്നൂർ നഗരത്തിൻ്റെ പ്രധാന മേഖലകളിൽ നഗരസമ്പർക്ക പരിപാടി എന്നുള്ള നിലയിൽ ഒരു മെഗാ പരിപാടി ഇപ്പോൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും നേരിൽ കണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വികസനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ജനക്ഷേമകരമായിട്ടുള്ള മറ്റ് നടപടികളും അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വളരെ വിപുലമായ പരിപാടിയുമായിട്ടാണ് ഇന്ന് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് പനക്കിൽ ബാലകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ, ജില്ലാ കമ്മിറ്റി അംഗം എം പി രവീന്ദ്രൻ, ജനറൽ സെക്രട്ടറി മുരളീകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ പുത്തലത്തുകുമാരൻ, സുരേഷ് കേളോത്ത്, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് യോഗിത്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ വിനോദ്, ധനൂപ്, പുരുഷോത്തമൻ, അഭിലാഷ്, മനോഹരൻ, ദാമോദരൻ, ശ്രീജേഷ് കോറം എന്നിവർ സമ്പർക്ക പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.